എന്ത് വെഡിത്തര ചേച്ചി ചെയ്യും, എന്താപ്പ അതിന്റെ ആവശ്യം? എന്തിനപ്പ ഈ വീട് ഭാഗം വെച്ചിട്ട് രണ്ട് മക്കൾക്കും കൊടുക്കണം? ചേട്ടാ, എനിക്കാണെങ്കിൽ കൈകാലും മുട്ടും എന്ന് വേണ്ട, എനിക്ക് തീരെ വയ്യ. അപ്പൊ പിന്നെ ഈ സ്വത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടെ തമ്മി തല്ലി ചാവണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവർക്ക് എഴുതി കൊടുത്താൽ അവരെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുമല്ലോ. അതല്ലേ നല്ലത് തമ്മി തല്ലി ചാവുന്നതിനേക്കാളും. മക്കളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഇതൊക്കെ പറയും, പക്ഷെ മക്കൾ തിരിച്ചു നോക്കിയില്ലെങ്കിലോ? എന്റെ മക്കൾ എന്നെ അല്ലാതെ പിന്നെ ആരെ നാട്ടുകാരെ നോക്കാൻ പോണോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ മക്കള്, ഞാൻ അങ്ങനെയാ അവരെ വളർത്തിയെടുത്തത്. ഇപ്പൊ ഈ മക്കള് ചേച്ചീനെ സ്നേഹിക്കണം എന്തുകൊണ്ടാ? കയ്യിലുള്ള സ്വത്ത് കണ്ടിട്ട് നീ ആവശ്യമില്ലാത്തത് പറയരുതേ. നീ നിന്റെ കാര്യം നോക്കി പോവല്ലോ. ഞാൻ നാട്ടിലുള്ള നടപ്പാ പറഞ്ഞത്. ആ നാട്ടിൽ അങ്ങനെ പലതും നടക്കും എന്ന് വെച്ചാൽ എന്റെ മക്കൾ എന്നോട് അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഒക്കെ വെറുതെ തോന്നുക ചേച്ചിയെ. ചേച്ചിക്ക് വയ്യാണ്ട് അവിടെ കിടന്നോക്കണം. തങ്കം പറയും, കനക നിനക്ക് അമ്മ എല്ലാം തന്നല്ലേ, നീ നോക്ക്. അപ്പൊ കനകം പറയും, നിനക്കും തന്നല്ലോ, നീ നോക്ക്. അവര് തമ്മിൽ മത്സരിക്കും, നമ്മളിവിടെ പുഴുത്താണ്ട് കിടന്ന് ചാവേണ്ടി വരും. അതൊക്കെ പിറ്റകാലാണ്ട് കൊടുത്താൽ മതി, അപ്പൊ അവരാ കാശും സ്വത്തൊക്കെ കണ്ടിട്ട് നോക്കും. ഞാനുള്ള കാര്യം പറഞ്ഞു മാത്രം. എടാ, ഞാൻ ചത്തിട്ട് ഞാനത് എങ്ങനെയാ കൊടുക്കുന്നത്? ഞാൻ ചാവുന്നതിന് അത് എഴുതി കൊടുത്തെങ്കിലും രണ്ടും കൂടെ തമ്മി തല്ലി ചാവാതിരിക്കൂ. അതിന് ചാവാതിരിക്കൂ, ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ ആളും അതിന് സ്വത്തൊന്നും ഇല്ലാണ്ട് ഇവിടെ കിടന്നാ നിങ്ങൾ നോക്കുവോ? പിന്നെ എന്നെ നോക്കാതെ എന്നെ നോക്കും, എന്റെ മക്കൾ എന്നെ നോക്കും. എനിക്ക് നല്ല വിശ്വാസം തന്നെയാണ്, ഉറപ്പാണ്. ആ ഉറപ്പാണ്. പിന്നെ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്താണെന്ന് അറിയാമോ, പെണ്ണും പിടച്ചാണ്ട് ഈ മക്കൾ ഇല്ലാത്ത, നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനും ഈ ലോകത്ത് തന്നെ ജനിച്ചത്. നമ്മുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കടന്ന പോലെ ചേച്ചി ഒന്ന് കടന്നോക്കണം. ഇവര് തിരിഞ്ഞു നോക്കില്ലെന്ന് അപ്പറിയാലോ. എടാ, നമ്മൾ നമ്മുടെ അച്ഛനെ നോക്കിയിട്ടില്ലേ? അത് നമ്മുടെ കാലഘട്ടത്തില്, ഇപ്പോഴത്തെ കാലം അതാ. എടാ, കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞൊന്നുണ്ട്. നമ്മൾ നമ്മളെ മക്കളെ നോക്കിയെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ നോക്കും. അങ്ങനെ അങ്ങ് സമാധാനപ്പെടണം. ഞാൻ പിന്നെയും പിന്നെയും പറയാം, ആവശ്യമില്ലാത്തതിനെ ഇറങ്ങി പുറപ്പെടണ്ട. അതൊക്കെ കാലം കഴിഞ്ഞു കഴിയുമ്പോ അവരായിക്കോളും. ഇപ്പൊ എടുത്ത് ചാടി കഴിഞ്ഞാ വഴിയാധാരാവേ. അതെ, റേഷൻ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാ അപ്പൊ കൊണ്ടേക്കും വല്ല അനാഥ മന്ദിരത്തിലും. എന്നെ പേടിപ്പിക്കരുത് കേട്ടാ, എന്റെ മക്കൾക്ക് എന്റെ സ്നേഹമാണെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. എന്റെ ചേച്ചി ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചേച്ചിക്ക് മക്കളോട് സ്നേഹമുണ്ട്, അതൊക്കെ അറിയാം. പക്ഷെ മക്കൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. അത് തന്നെ, അതങ്ങനെയാണ്. അവർക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പ് വരണം. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നമ്മുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട പോലെ ചേച്ചിക്ക് മക്കളുടെ മുമ്പിലൊന്നും അഭിനയിക്കാൻ പറ്റും ഒരു ദിവസം. അല്ലെ, വേണ്ട, കുറച്ച് നേരം. അപ്പം മക്കൾക്ക് ചേച്ചിയോടുള്ള സ്നേഹം കണ്ട എനിക്ക് ബോധ്യാവും അവരുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണോ അല്ലയോ. അങ്ങനെ ആ സ്നേഹം ആത്മാർത്ഥമുള്ളതാണെങ്കിൽ എൻ്റെ തറവാട്ടിൽ നിന്ന് 20 സെന്റ് സ്ഥലം ചേച്ചിയുടെ രണ്ട് മക്കൾക്ക് ഞാൻ എഴുതിയാണ്ട് കൊടുക്കും. ഇനി അവർക്ക് സ്നേഹം ഇല്ലെങ്കിലോ? ഈ തറവാട്ടിൽ നിന്ന് 25 സെന്റ് സ്ഥലം ഞാൻ നിനക്ക് എഴുതി തരും. അതൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. എന്നാ ചേച്ചി അവരുടെ മുമ്പിൽ അഭിനയിക്കും. ഓക്കെ ഓക്കെ, അത് കൊള്ളാല്ല. എന്റെ മക്കൾക്ക് 10 സെന്റി വീതം കിട്ടുമെങ്കിൽ എനിക്കത് എത്ര നല്ല പുണ്യാവും. ശരി, ഇത് തന്നെ. അമ്മേ, ഞാനിന്ന് പള്ളിക്കുടത്തിൽ പോണില്ല. മണിയടിക്കുന്നത് ഞാൻ കേട്ട് നേരമായി തന്നെ സാർ അടിക്കും. പഴുങ്ങഞ്ഞതാ സ്കൂളിൽ പോയിന്നെ ഞാൻ ഗ്രഹമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ വരുന്നില്ല. അമ്മച്ചി എന്നെ വന്ന് ഊഞ്ഞാലിലാട്ടിത്ത അമ്മച്ചി എന്താ?
ചേച്ചി, ഇത്ര നേരം ഇവിടെ ഇരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അയ്യോ, ചേച്ചിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണെന്നാ തോന്നുന്നത്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. വയസ്സുകാലത്ത് ഓർമ്മ പോയി, പിന്നെ മരണം വരെ തിരിച്ചു വന്നില്ല. പാരമ്പര്യമായിട്ടുള്ളതാ എനിക്ക് വരുന്ന കരുതി അത് ചേച്ചിക്ക വന്നു. ചേച്ചി നോക്കി നിൽക്കുന്ന കലങ്ങനെ ഫോൺ ചെയ്യേ. ഇങ്ങനെ ഉണ്ടടാ സൂപ്പർ. എനിക്ക് അമ്മയോട് മാത്രമേ ഇഡലി എങ്ങാനെങ്കിലും കൊണ്ടേ കുരുങ്ങി അങ്ങനെ വല്ല പ്രശ്നം ആയതാണോ? അമ്മ അമ്മ കൂടെ ചെറുപ്പത്തിലെ കളിച്ചോണ്ടിരുന്ന ആളാ ശംഖു. കരഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങൾ കൈവിട്ട് പോയി, ഇനി പ്രതീക്ഷ വെക്കണ്ട. എന്താ സംഭവിച്ച? പെട്ടെന്ന് ഇങ്ങട് ബോധം മറന്നതാണ്. അതെയോ? ഇപ്പൊ ചെറിയ കൊച്ചായിരിക്കുമ്പോഴത്തെ അതേ ഓർമ്മയുള്ളു. അയ്യോ, അപ്പൊ ഈ പോണം പോണം എന്ന് പറയണത് സ്കൂളിൽ പോണോന്നാണോ പറയണത്? നിങ്ങളിങ്ങനെ കരയല്ലേ? അതെ, വേണ്ട ശംഭു, ശംഭുവാണ് നിൽക്കുന്നത്. ശംഭു, അതെ ശംഭു, നോക്കിയേ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. അയ്യോ വേണ്ട, നമുക്ക് ഇപ്പൊ ഇറങ്ങി പോയാ സ്കൂളില് മാഷ് വഴക്ക് പറയും. അതെ, നിങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്കിപ്പൊ നിങ്ങളെ ആരെയും അറിയില്ല. ആ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ് പാവം. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ആങ്ങളെ ഇപ്പൊ ചോദിക്കാറില്ല. കണ്ടോ കണ്ടോ, ഇപ്പൊ എന്തായാലും തക്കളി മോക്ക് കളിക്കാൻ ഒരു കൂട്ടായി. ശംഭുണ്ട്, നമുക്ക് നാരങ്ങ മിഠായി മേടിക്കാൻ പോവാം ആ കടയിൽ. ഞാൻ കൊണ്ടുപോവാം കേട്ടോ. എന്താണ്? അതെ അളിയാ, കാര്യങ്ങൾ കൈവിട്ട് പോയി. എന്താണ്? എന്താ എന്താ എന്താ, ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയ കനകനാ, അത് കനകനാ, കനകനാണ്. കനക, അത് അമ്മക്ക് മനസ്സിലാവില്ലപ്പോ. ഞങ്ങളുടെ അമ്മക്ക് ഇതുപോലെയായിരുന്നു. പെട്ടെന്ന് ഓർമ്മ ഇല്ലാണ്ടായ, പിന്നെ പഴയതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുട്ടികളുടെ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ബുദ്ധിയാ കാണിക്കുന്നത്. കണ്ണടിയാ, എന്നെ വിളിച്ച കേട്ടാ ശംഭു. അതെ, കൂടെ പഠിച്ച ഏതോ ചെക്കന്റെ പേര്. അമ്മ അമ്മ ഓർമ്മയില്ലാത്ത ഒരാളിനെ നോക്കാൻ പറഞ്ഞേ. ഒന്ന് പേടിക്കണ്ട, അവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ. നിങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയിക്കാ, ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അല്ല അമ്മ, ആശുപത്രി കൊണ്ടുപോകാമല്ലോ. എന്തിന്? അപ്പൊ ആശുപത്രി കൊണ്ടുണ്ട്. അതെ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്താ മതി. ഇവിടെ മാറി എല്ലാരും. ആശുപത്രി കൊണ്ടുപോയാലും രക്ഷപ്പെടുന്ന കേസല്ല ഇതൊക്കെ. പ്രായമായാലും അല്ല അബ്ബാ,
എന്റെ താകെ ഒരു 10,000 രൂപ എന്റെ കയ്യിൽ. എടാ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അങ്ങനെ കാശ് ചിലവാക്കിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറയുന്നു കേക്ക്. എന്ത് അതൊക്കെ കൊറേ കാശ് പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരുന്ന നല്ല സമയത്ത്. അതെ, ഒന്നാമത് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഇങ്ങനെ കരഞ്ഞു കഴിയിട്ട് അങ്ക നീ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, ചെല്ല് ഒന്ന് അവിടുന്ന് മാറി, എല്ലാവരും മാറിന്ന് ഒന്ന് സ്വസ്ഥായിട്ട് വിട്ടെ. നീ ചെല്ല് വെള്ളം എടുത്തുകൊണ്ട് വാ, പറഞ്ഞില്ലേ ഇവിടെ ആൾക്കാരുണ്ട്. നല്ല സമയത്ത് ഈ വീടും പറമ്പും ഒക്കെ എഴുതി വെച്ച് തന്നിരുന്ന ഒരു പ്രശ്നവും ഉണ്ടാവൂലേ. ഹലോ ഇവിടെ ഫാസിലേ, അവിടെ അമ്മക്ക് തീരെ സുഖമില്ലടാ. നീ ഒരു കാര്യം ചെയ്യൂ, വണ്ടി വിളിച്ചിട്ട് പെട്ടെന്ന് പോവാ. അതെ, എന്റെ കയ്യിൽ പൈസ കുറവ്, ഒരു 2,000 രൂപയേ ഉള്ളൂ. നീ ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാവുന്ന കൂടെ ഏർപ്പാടുണ്ടാക്ക് കേട്ടാ. ആ എന്തായാലും വേഗം വാ. ആ ശരി ശരി, അമ്മ രാമ വേഗം വരും കേട്ടാ. ആ അതെ ആശുപത്രി കൊണ്ടുപോവാ എന്തിനടാ? എടാ ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ അസുഖം വന്നതാണ്, മരണം വരെ അത് മാറിയില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരു 50,000 രൂപ ചെലവാക്കി, ഇന്ന് ആശുപത്രി കൊണ്ടുപോയ 5,00,000 രൂപയോളം ചെലവാകും. അമ്മാവ പൈസ ചെലവാകണം നോക്കിയിട്ട് എന്താ കാര്യം? അമ്മക്കിപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ വെച്ചോണ്ടിരിക്കണോ? എടാ മാറാത്തൊരു അസുഖത്തിന് വെറുതെ 5,00,000 കടം മേടിച്ചിട്ട് വെറുതെ മാറോ? മാറില്ല, നമ്മൾ കൊണ്ടുപോയാലേ അറിയൂ. മാറില്ല, ഞങ്ങളുടെ അമ്മക്ക് സംഭവിച്ചല്ലേ. അമ്മാവനെന്തിനെ തടയണേ? അല്ല, ഈ ആശുപത്രി കൊണ്ടുപോയ അമ്മാവന് എന്താ കുഴപ്പം? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങളുടെ പൈസ നോക്കണില്ല, അതിന് പൈസ ചെലവായിക്കോട്ടെ. എടാ അത് മാത്രല്ല കഴുതെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, തക്ളിമോലുള്ള ചേച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതിന് ഉള്ള സ്വത്ത് മുഴുവൻ അങ്ങടെ എഴുതി വെക്കും ബോധം വന്നാ. ഇങ്ങനെ കിടന്നോട്ടെ, അതാ നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? അത് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തില് അതെ, ഞങ്ങൾക്ക് സ്വത്ത് മുതലൊന്നും അല്ല വലുത്, ഞങ്ങൾക്ക് അമ്മേനെയാണ് വലുത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു, ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അല്ലടാ, ഞാൻ അതല്ല പറയുന്നത്. അതല്ല, ഒന്നുമില്ല. നീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ അമ്മയുടെ ആങ്ങൾ തന്നെയാണോ? ആണോ? അതേലോ, ഇത്രയും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയ സന്ദർഭം ഇതല്ല. അമ്മേനെ ഇപ്പൊ ആദ്യം ആശുപത്രി കൊണ്ടുപോയ ഞങ്ങള്, അത് കഴിഞ്ഞിട്ട് മതി. പടി കൊട്ട്. അല്ലടാ, ഞാൻ നിങ്ങളൊരു മനുഷ്യനാണോ? പടി. തങ്കം, അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഇച്ചിരി തിളപ്പിച്ചെടുത്തോ, അത് അണ്ണാക്കിലോട്ട് ഒഴിക്കുമ്പോഴെങ്കിലും കിളക്കി ഓർമ്മ വരും നോക്കാമല്ലോ. ഇരിക്കണ, ഇരിപ്പ് കണ്ടില്ലേ? ആട്ടും കാട്ടോ ചക്കര മുട്ടായി തിരിച്ചറിഞ്ഞൂടാത്ത പരുവത്തിലായി. പട്ട കിളവി, നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം. പണ്ട് ആ പെണ്ണിനെ കിട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞത്? മണം കൊണാഞ്ഞാൻ വകയ്ക്ക് കൊള്ളാത്തവൻ, ആ ലെവലിൽ അത് ഈ കൊഞ്ഞാളൻ ഓർമ്മയല്ലോ ഉണ്ടോ അതൊക്കെ? നീ ആരാടാ? ഞാനാ, ഞാനേ അങ്കമാലിയിലെ പ്രധാനമന്ത്രി. ഇത് പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. നമുക്കേ ഇവിടെ ചെറിയൊരു സന്ധി സംഭാഷണമൊക്കെ നടത്തിയിട്ട് നമ്മുടെ സ്റ്റേറ്റുകാരെ കൊണ്ട് വിടാം ഞാൻ, കേട്ടോ. അതെ, ഞാനൊരു കടലാസ് തന്നാലും ഒരു ഉപ്പിട്ട് തരുമോ? ഞാൻ ഉപ്പിട്ട് തരാം. തരുമോ? എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഉണ്ടാക്കാം, പ്രധാനമന്ത്രി ഉണ്ടാക്കും, പക്ഷെ ഒപ്പിട്ട് തരണം, പറ്റിക്കില്ലല്ലോ. നീ ആരാന്നാ പറഞ്ഞേ? ഞാൻ ഹവീൽദാർ വീരഭദ്രൻ പിള്ള. വീരഭദ്രൻ പിള്ള എന്നെ അന്ന് വീട്ടിൽ കൊണ്ടുവന്നോ? കിളവിയുടെ കെട്ടിയോന്റെ പേര് ഓർമ്മയില്ലേ? അതെ, നമ്മൾ ഒപ്പിട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവാക്കാം കേട്ടാ. ഏ, ഇവിടെ ഇരിക്ക്, ഞാൻ കൊണ്ടാക്കാം കേട്ടാ. നീ ആരാന്നാ പറഞ്ഞു? ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ്. അവിടെ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരിക്ക, പറയട്ടെ. പിന്നെ ഈ ട്രംപ് അണ്ണന് ഈയിടെയായിട്ട് ഇച്ചിരി ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആണ്. അപ്പൊ ഈ കടക്കട മാലയും ഈ വളയും ട്രംപ് അണ്ണന് തരുമോ? അയ്യോ, അങ്ങനെ പറ ഇവിടെ ഇരിക്ക്, വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം ഈ മളയും ഈ മാലയും ട്രംപണ്ണന് തന്ന ട്രംപണ്ണം കൊണ്ടാക്കാം. ഞാൻ തരൂല, എന്നെ കൊണ്ട് വീട്ടിലാകട്ടെ. അല്ലെങ്കിൽ ട്രംപണ്ണം ഊരി എടുക്കും, ഊരി എടുക്കും, എടുക്കും ഞാൻ. അതെ, ഉറുമ്പ ഉറുമ്പ ഉറുമ്പ, ഈ കട്ടിൽ നിറ ഉറുമ്പ. അതെ തങ്കം, ഇത് പോയത് പോയി അമ്മയ്ക്ക്, ഇനി ഇത് ഒറ്റ കാര്യമുണ്ട്.
കനകന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ നല്ലതായിരുന്നു. അല്ല ഞാൻ പറയരുന്ന് ഇപ്പം എന്തായാലും അമ്മക്ക് ഇത് സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകണ്ട, പ്രായമായതിന്റെ ലക്ഷണങ്ങളാണ് ഇത്. ഇത് ഇങ്ങനെ തന്നെ ഞങ്ങൾക്കറിയാം. നീ ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഓ ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും അറിഞ്ഞു ദൂരം മനസ്സിലാക്കി. അമ്മയുടെ ഡ്രസ് എന്തായാലും മാറ്റിക്ക് കേട്ടാ. ഈ ഡ്രസ് മതിയോ? ഇത് മതിയോ? തലമുടിക്കുന്നാരെ കേട്ട്.